ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ, ആക്ച്വലി ഞാൻ ഒരു പ്ലാസേൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഷോപ്പിൽ കയറും. ഇവിടെയാണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഒക്കെ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് നമ്മൾ ബാർബിക്യൂ ചെയ്യാനുള്ള കൽക്കരി കോളും പിന്നെ ലൈറ്റേഴ്സും വുഡും അതൊക്കെ വാങ്ങാനുണ്ട്. ഇത് ചന്ദ്രപ്പി വാങ്ങിച്ചുകൊണ്ട് പോകണ്ടിട്ട് അങ്ങോട്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട, ഇപ്പോൾ പോണ വഴിയിൽ നമ്മളുടെ സെൽഫ് കാറ്ററിങ് വീടെടുക്കുകയാണെങ്കിൽ അവിടെ ബാർബിക്യൂവിന് വേണ്ട സാധനങ്ങളും സംഗതിയൊക്കെ ഉണ്ടാവും, സ്റ്റാൻഡൊക്കെ. അപ്പോൾ നമ്മൾ കൽക്കരി, അല്ലെങ്കിൽ നമ്മൾ തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ തീയിടാനായിട്ട് ക്യാമ്പ് ഫയർ ഇടാനുള്ള മരം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത് കണ്ടോ. ഇതൊക്കെ അത് തന്നെയാണ്, മരമാണ്. ഇത് ആക്ച്വലി കൽക്കരിയാണ്, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പിന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു പ്ലാസറിൻ്റെ ഉള്ളിൽ കിട്ടും. നമുക്കൊന്ന് ഉള്ളിക്കരി നോക്കാം. ഇത് വേണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു. അപ്പോൾ ഈ പെട്രോൾ പമ്പിന് അടുത്തായിട്ട് തന്നെ ഇങ്ങനത്തെ പ്ലാസാസ് ഉണ്ടായിരിക്കും. അവിടെ വന്നിട്ട് നമുക്ക് വേണ്ട കൂൾ ഡ്രിങ്ക് കണ്ടോ, ഇവിടെ വേണ്ട ഐസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിങ്ക്സൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഐസൊക്കെ വാങ്ങിച്ച് ഐസിൻ്റെ ആ ഡ്രിങ്ക്സിൻ്റെ ഇതിലൊക്കെ ഇട്ട് വെക്കാനുള്ള ഐസ്, പിന്നെ നമുക്ക് വേണ്ട ഫുഡ് കോഫി അങ്ങനത്തെ ഒക്കെ ഇവിടെ വാങ്ങി കിട്ടും. കിട്ടിയോ? ലൈറ്റേഴ്സ്. ആ നമുക്ക് ഈ ബാർബിക്യൂ ചെയ്യുമ്പോൾ ഇവിടെ ബ്രായ് എന്നാണ് ബാർബിക്യൂനെ പറയുക. അപ്പോൾ അതിന് വേണ്ട ഫയർ ലൈറ്റേഴ്സ് ഉണ്ടാവും ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് മേടിച്ചിട്ട് പോകാം, നമ്മൾ പോകണ്ട്. അപ്പം നമ്മൾ ഇതാണ് നമ്മളുടെ പ്ലാസ ഏരിയ, ഇതാണ് പ്ലാസ ഏരിയ. അപ്പം നമുക്കിനി നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവാം. നല്ല ഒരു മലയും കുന്നൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ കാണാം. ഇപ്രാവശ്യം നമ്മൾ ഫുള്ള് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ചെയ്യാനായിട്ടാണ് പരിപാടി. ഷെല്ലുണ്ട്, നമ്മുടെ നാട്ടിൽ ഷെല്ലുണ്ട്, ഇവിടെയും ഉണ്ട് ഷെല്ല്. ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിലാട്ട് നമ്മൾ പോയത് ഇപ്പോൾ. ഇനി നമുക്ക് ഏകദേശം 47 മിനിറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻ അകലെയല്ല, ഇവിടുത്തെ ദക്ഷിണാഫ്രിക്കയിലെ മെയിൻ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ നല്ലൊരു ഹൈക്കിംഗ് ഒക്കെ ഉള്ള മലയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് കുറേ ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പോയാലും ഈ മൃഗങ്ങളുള്ള ഏരിയ, ഈ മലകളുള്ള ഏരിയ, ഹൈക്കിംഗ് അങ്ങനത്തെ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് കണ്ടോ. ഇവിടെ യൂത്ത് ഡേ പ്രമാണിച്ച് ഒരു മൺഡേ മുടക്കാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ മൺഡേ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു, നമ്മൾ ഈ കുറേ നാളായി വിചാരിക്കുന്നു ക്വാഡ് ബൈക്കിംഗ് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് സിപ്പ് ലൈനിങ് അങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഈ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇതേണ്ട ടാക്സിക്കാർ പോണത്. ഇവിടുത്തെ ടാക്സിക്കാർ ഇങ്ങനെയാട്ടാ, ഏത് റോഡില്ലാത്ത വഴിയിൽ കൂടിയും റോഡ് വെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ടാക്സിക്കാർ. ഞാൻ പറയായിരുന്നു ചന്ദ്രപ്പൂട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കല്യാണം കഴിച്ചാലോ. അപ്പൊ ഞാൻ പറയാം സ്പോൺസറിനെ വേണം. പുതിയ റോഡ് ഇട്ടതാട്ട് ഈ കാണുന്നത്, നന്നായിട്ടുണ്ട്. ആക്ച്വലി റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലും നല്ല നല്ല റോഡുകള് ദക്ഷിണാഫ്രിക്കയില് വരുന്നുണ്ട്. ആക്ച്വലി പശുക്കളെ കാണണ്ടേ നമുക്ക് ഒരു ട്രിപ്പില്ല എന്നുള്ളത് സത്യം പറഞ്ഞ. എന്താലേ കുതിരകൾ നമ്മൾ കുതിരകളെ കാണുന്ന ഇവിടെ മൊത്തം നിറച്ച് കുതിരകളുണ്ട് കേട്ടോ. നമ്മൾ പശുവിനെയാണ് മുന്നേ ധാരാപാലം കാണാറ്, ഇവിടെയൊക്കെ നിറച്ച് കുതിരക. അപ്പൊ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഈ റോഡ് മഹാകലവിലയാണ്, ഇവിടെ കട്ട 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 അടിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോണത്. ഇവിടെ കുറെ എണ്ണങ്ങളുണ്ട് ഹോഴ്സ്. ഇതാ ഫാമാണ്, അത് വീലിഡി ഫാം, വിൽഡ ഫാം അതിൻ്റെ. ഇവിടെയൊക്കെ നടന്നൊന്നും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മുഴുവൻ ഇങ്ങനെ സൈക്കിള് കൊണ്ടുവരാണെങ്കിൽ നമുക്കിവിടെ സൈക്കിൾ ഓടിക്കാൻ പറ്റും. പിന്നെ ഓ വണ്ടി വരുമ്പോ അതിന്റെ പോകാട്ടിക്കുന്ന അടി നമുക്ക് അതന്നെ പറഞ്ഞ മണ്ണിന്റെ പൊടി പൊട്ടി പടരുന്നത്. ഇതന്നെ മെഗാലിസ് റിവർ ഉണ്ട് ഞാൻ വേണ്ട അവിടെ കണ്ടാ. പക്ഷെ വെള്ളം ഉണ്ടായിക്കില്ലായിരിക്കും അല്ലേ. നല്ല റിസൾട്ട് കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ എന്താ പറയാ തണുപ്പ് സമയം ആയതുകൊണ്ടാണ് ഇത്ര ഡ്രൈ ആയിട്ടിരുന്നെങ്കിലും അതിന്റെ ഇടയിൽ കണ്ട
ചീര കൃഷി. മാറത്തെ റോഡാണ്. In 600 meters, you will arrive at your destination. നമുക്കിത് വിശദമായി പിന്നെ കാണാട്ടോ. എന്ത് വലിയ കാര്യത്തില് ചീര കാണാൻ പോയതാട്ടോ. ചീരക്ക് വെള്ളം നനച്ചോണ്ടിരിക്കുന്ന വെള്ളം മുഴുവൻ പോത്തായിട്ടുണ്ട്. ഈശ്വര സാധാരണ അങ്ങനെ കല്ല് കൂട്ടിട്ടുണ്ടല്ലേ ഈശ്വര ഒരു ലോഡ്. ആ അറ്റത്താന്ന് തോന്നുന്നു. അതാണ് അതാണ് അത് അവിടെയാണ് അവിടെയാണ് വീട് കാണാനുള്ള ആകെ. ഒന്ന് വൈപ്പറട്ടെ. ഇത് മൊത്തം വെള്ളമായല്ലോ. മഴയില്ലാണ്ട് തന്നെ നമ്മൾ കുളിച്ച് ഇവിടെ ആ സെയിം കൃഷി തന്നെ ഒരു ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആക്ച്വലി ഇവിടെ എത്തിരിക്കട്ടോ. ഇവിടെ ഇങ്ങനെ നോക്ക്, ഇവിടെ മൊത്തം സ്പ്രേ അടിക്കുന്ന സാധനം ഉണ്ട്. അത് ജനല താത്തി അപ്പ കിട്ടും. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇവിടെ കുറച്ച് ഇങ്ങനെ മൃഗങ്ങൾ കണ്ടത്. അവിടെ ഒരു താറാവ് വെപ്പുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ ഇവരിങ്ങനെ നനച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ പുല്ലിനെ എന്തിനെങ്ങനെ നനച്ചോണ്ടിരിക്കുന്നത്, എന്തോ അങ്ങാണ്ട് കൃഷി ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏ ഒട്ടക പക്ഷി ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില്. ഒട്ടക പക്ഷി ഉണ്ട്. അതാണ് കുറച്ച് താറാവുണ്ട്. താറാവ് കയറി ചെല്ലുമ്പോ തന്നെ നല്ലത്. ആ നമുക്കിത് വിശദമായി കാണാം. എന്തായാലും ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്ക. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. രണ്ടരയായി സമയം. നമ്മളുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കാട്ടാ. നല്ല റിസൽറ്റ് കാണാനായിട്ട്. ഭയങ്കര ഒരു റിമോട്ട് സിറ്റിയിൽ നിന്ന് അധികം ദൂരമല്ലാണ്ട് തന്നെ ഒരു റിമോട്ട് ഏരിയ കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഈ ചുറ്റുപാടത്തൊക്കെ ഇങ്ങനെ മറ്റേ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്തോ. നമ്മളുടെ വീട് ഇതാണ് ആക്ച്വലി സ്പീക്കിംഗ്. ഇതാ ഇതുപോലെ തന്നെ ഒരു കോട്ടേജാണ് ഇതും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കാണാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ, അത് ഇതാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യേണ്ട ബാർബിക്യൂ സ്റ്റാൻഡ്. പക്ഷെ അതിന് പകരമായിട്ട് ഇവർ ഗ്യാസിൻ്റെ ദ വണ്ടൻ ഇത്രയും ഫ്ലെയിം ഗ്രില്ല്, ഇത്ര റിമോട്ട് ഏരിയയിലേ ഉണ്ടോ ഫ്ലെയിം ഗ്രില്ല് വരെ ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണെന്നാണ് ഇവർ പറഞ്ഞിട്ട്. നമ്മൾ ഇതുവരെ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് നോക്കാം. പിന്നെ ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇത് ആക്ച്വലി ഒരു ചെറിയ വീടാണ്. മീൻസ് രണ്ടു പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ വീട്. എന്നാലും ഇവർ ചെയ്തു തന്നെ ഫെസിലിറ്റീസൊക്കെ. ഒരു സോഫയുണ്ട്, വേണമെങ്കിൽ ഒരാൾക്ക് ഇവിടെ കിടന്നുറങ്ങുകയും ചെയ്യാം. പിന്നെ രണ്ട് ഇൻഡിവിജ്വൽ ബെഡ്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഒരു നൈസായിട്ട് നമുക്ക് നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയതാ. പിന്നെ ഇതാണ് നമ്മളുടെ ബെഡ്റൂം. ബെഡ്റൂമിൽ അതാ നീറ്റായിട്ട് ബെഡ്, ബ്ലാങ്കറ്റ്. എൻ്റെ അടിയിൽ നിന്നേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തണുപ്പാണല്ലോ. അപ്പോൾ ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ. അത് അവർ പറഞ്ഞു നിങ്ങൾക്ക് തണുപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കി വെച്ചോ എന്നുള്ളത്. പിന്നെ അവർ ആക്ച്വലി ഒരു നല്ല മിറർ തന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എല്ലാവരും ഇങ്ങനെ റിമോട്ട് സ്ഥലങ്ങളൊക്കെ പോകുമ്പേ ഞാൻ വിചാരിക്കും ഒരു മിറർ തന്നിരുന്നെങ്കിൽ, ഇങ്ങനെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഒരു മിറർ ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇവർ മിറർ വെച്ചിട്ടുണ്ട്. എല്ലാം എന്താ ഈവൻ ഫാൻ, രണ്ട് ഫാൻ എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫാൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ ഇവിടെ ഈ കബേർഡ്സ്, പില്ലോസ്, ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ക്യൂട്ടാണ് സത്യം പറഞ്ഞ. നമ്മുടെ സാധനങ്ങൾ വെക്കാനും എല്ലാം ഇട്ടിട്ടോ. ക്യൂട്ടായിട്ടില്ലേ, ക്യൂട്ട് സംഭവം. ഈവൻ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെയും കിടന്നുറങ്ങാം. ആക്ച്വലി ഇവിടെയൊക്കെ കിടന്നുറങ്ങാനും നല്ല സുഖം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ടേബിളുണ്ട്. ഡൈനിങ് ടേബിൾ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്തെന്നറിയോ, നമ്മൾ ഇന്ത്യ ഷോപ്പിൽ പോയപ്പോൾ നമ്മൾ നമ്മുടെ വുഡ് വാങ്ങാൻ പോയല്ലോ. വുഡ് മാത്രമല്ല നമ്മൾ ഇറച്ചിയും സോസേജും ഒക്കെ വാങ്ങാൻ പോയപ്പോൾ അവിടെ അടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു ബിരിയാണി ഷോപ്പുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നല്ല ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നത് താജ്മഹൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മൾ ടേക്ക് അവേ എടുത്തിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ചിക്കൻ ബിരിയാണി നമ്മൾ ഷെയർ അടിച്ച് കഴിക്കും. അതാകുമ്പോൾ ഇവിടെ ഇത്രയും ദൂരത്ത് വന്നാലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിലൊന്നുമില്ല കാലിയാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ ഒരു വളരെ ചെറിയൊരു കിച്ചൺ. ഈ കിച്ചണിൽ ഏതാ
നൈഫ്, സ്പൂണ്, നമുക്ക് കിച്ചണിൽ വേണ്ട സാധനങ്ങൾ, നല്ല ഉഗ്രനൊരു സ്റ്റൗവ്, ഓവനുണ്ട്, മൈക്രോവേവ് ഉണ്ട്, കെറ്റിലുണ്ട്, നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളം തുറ്റ നോക്കാം. ഓ നോക്ക്, ഫുള്ള് പാത്രങ്ങൾ വേണ്ട. എന്താ നോക്കണേ, സമ്മതിക്കണേ കേട്ടോ, ഇവരെയൊക്കെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നമുക്ക് വന്ന് രണ്ട് ദിവസം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഇത് മറ്റേ പ്ലംബിങ് സാധനങ്ങളാണ് എല്ലാം ഇവിടെ ഉണ്ട്. ഇനി മാത്രമല്ല, ഈ വീടിന് ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടേജുകളാണ്. ഇതെന്താണ്? ആ ഇത് ബാത്റൂം. സോ ബാത്റൂമിൽ ചെറിയൊരു കമേഡ്, അഗെയിൻ ഒരു മിറർ, പിന്നെ ടോയ്ലറ്റ് പേപ്പേഴ്സ് എല്ലാം ഉണ്ട്, പിന്നെ ഇവിടെ ഷവറുണ്ട്. ഓ കൊള്ളാമല്ലേ, ഷവർ നന്നായിട്ടുണ്ട്. ചെറിയതാണെങ്കിലും മനോഹരമാണ്. ഈവൺ ഫയർ എക്സ്റ്റിംഗ്വിഷർ അടക്കം ഉണ്ട്. പിന്നെ അവർ നമുക്ക് ഒരു പാനിക് ബട്ടൺ തന്നിട്ടുണ്ട്. എന്തെങ്കിലും അപകടം, എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓടി വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ട നമുക്കുള്ള ഇവിടുത്തെ ഇവിടെ ആക്ച്വലി ബലൂൺ സഫാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി അടിപൊളി സർവീസാണ് കേട്ടോ, ക്ലീനുമാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന, നമ്മൾ കയറി വരുന്നോട് തന്നെ താറാവും ഓട്ടോപക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു സ്വിമ്മിങ് പൂള് അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ വെള്ളമില്ല ഇപ്പോൾ, കാരണം ഇത് തണുപ്പ് സമയമാണ്. ഇതിൽ വെള്ളം നിറച്ചാലും നമ്മൾ കയറാൻ പറ്റില്ല, അവിടുക്കത് തണുപ്പായിരിക്കും. പക്ഷേ ഫെസിലിറ്റി ഉണ്ട്. സമ്മർ സമയത്തൊക്കെ ആണെങ്കിൽ പൊളിച്ച് ഇതിലുള്ളിൽ കയറിയിരിക്കുക കേട്ടോ, സത്യം പറഞ്ഞു. പിന്നെ ഇതിനെ പറയണത്, ഇത് നിങ്ങൾക്ക് ശരിക്കാണ് ചേരാം. ദക്ഷിണാഫ്രിക്കയിൽ വീടിൻ്റെയൊക്കെ ബാക്കിലായിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ ഈ സാധനത്തിനെ പറയണ പേരാണ് ലാപ്പ. ലാപ്പയുടെ ഉള്ളിലായിട്ട് എന്താണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പോയി നോക്കാം ലാപ്പയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇവരൊരു നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരാമെന്ന് വെച്ചാലുണ്ടല്ലോ, സുഖമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നാൽ നമ്മുടെ ഫുഡ് കഴിക്കാം. തിരിയോ സാധനം തിരിയില്ല. എന്നിട്ട് നോക്കിയതെന്താണ് സാധനം? ഓ, ഐസ് ഇട്ടിട്ട് ഡ്രിങ്ക്സ് വെക്കാനുള്ള പാത്രമായിട്ട് ഇത് കണ്ടോ. എന്താ ഒരു പ്രിപ്പയർഡ് നോക്കണേ, ജീവിതം എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്. പിന്നെ മാത്രമല്ല ഇവിടെയുണ്ട് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനത്തെ തന്നെ ഗ്രില്ല് കണ്ടോ, ഫയർ ഗ്രിൽസ്. കൂടാണ്ട് ഇവിടെ ചായ നമുക്ക് ഇവിടെ ഒരു സ്റ്റൗ ഉണ്ട്, ഗ്യാസിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ വന്ന് കാലത്ത് ചായ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ മറ്റേ പൂൾ ടേബിൾ അല്ലേ, ബില്ലിയാർഡ്സ് ടേബിൾ, അതുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവരോട് ചോദിക്കണം ഇത് എല്ലാ സാധനവും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇത് കണ്ട, ഇത് ഫുള്ള് ഈ പുല്ലാട്ടോ. എനിക്ക് ഇത് ആക്ച്വലി ഇതിന് അടിയിൽ വന്നൊക്കെ നല്ല രസമാണ്. പുല്ല് അടിപൊളി. എങ്ങനെയുണ്ട് ചന്ദ്രപ്പി? ആ വെറുതെ ചില്ലായിട്ട് ഇവിടെ ഇരിക്കാനും എല്ലാ ഫെസിലിറ്റിയും ഉണ്ടോ? സത്യം പറഞ്ഞ റിമോട്ടായിട്ടുള്ള സ്ഥലം. റിമോട്ടായത് പ്രശ്നമാണോ നമുക്ക് നോക്കാം. റിമോട്ട് ലൊക്കേഷനിൽ വന്നേക്കോ. ഇത് മുഴുവൻ ഇവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കട്ടോ. ചീരയാണ്, സ്പിനാച്ച് എന്ന് പറയും. സ്പിനാച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ മൊത്തം ഇതിങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട ഫുള്ള് വെള്ളം. ഈ ഏരിയ മൊത്തമായിട്ട് ഇവർ ഈ കൃഷി ചെയ്യണ ഇതാണ്. ഇത് അവിടെ കാണുന്നതും ചീരക്കൃഷി തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ നമുക്ക് മോന്തക്ക് ഇട്ട് അടിച്ചായിരുന്നു ഈ വെള്ളം വന്നിട്ട്. ഇപ്പം ആക്ച്വലി 2:30 മണിയായിട്ടോ. കൊടലൊക്കെ കരിഞ്ഞു മാറ്റിട്ട് എന്തെങ്കിലും കഴിക്കാം, നമ്മുടെ ബിരിയാണി കഴിക്കാൻ പോകാം. ഈ ബ്ലാങ്കറ്റ് വല്ലാത്ത ഇഷ്ടമായിട്ടാ, അത്ര സുഖമാണോ? ദേഷ്യമില്ല. ബിരിയാണി എടുക്കാം. ബിരിയാണി വാങ്ങിച്ച് നന്നാലേ എനിക്ക് വിശന്ന്. കൊടലല്ല, കൊടലിന് അപ്പൂപ്പം കരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് പറഞ്ഞേ തന്നിട്ടുണ്ട്. ആക്ച്വലി നോക്ക്, നമ്മളെല്ലാം എടുത്തോണ്ട് വന്നു. നമ്മള് കഴിച്ച് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഓ അയ്യോ നോക്ക്, ചായ ബാഗ്, പഞ്ചസാര, ഇവര് ഫുള്ള് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ വേണ്ടേ തീപ്പെട്ടി. തീപ്പെട്ടി നമ്മൾ എല്ലാവരുടെയും പോകുമ്പോ ബാർബിക്യൂ ചെയ്യാൻ തീപ്പെട്ടി ഇല്ലാണ്ട് കഷ്ടപ്പെടും. തീപ്പെട്ടിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. മറന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റവ് ബെറ്റർ അല്ല, ഗ്യാസാണോ ഇത്? അത് ഗ്യാസാട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും പോകുമ്പോയും ഈ മറ്റേ ഇതാണ്, മറ്റേ ഇൻഡക്ഷൻ ആണ് ഉണ്ടാവാറ്. എല്ലാം ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോ ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലത്ത് വരൂല്ലേ, സെൽഫ് കാറ്ററിംഗിൽ വരുമ്പോൾ ചന്ദ്രപ്പി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാം ചന്ദ്രപ്പിക്ക്?
ഇത്രയും സ്ഥലം മതി നമുക്ക് ജീവിക്കാനായിട്ട്. സത്യം പറഞ്ഞു ഇത്രയും സ്ഥലത്തിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മീൻസ് കിച്ചന് വേണ്ട സ്പൂണ്, നൈഫ്, കുറച്ച് പാത്രങ്ങൾ, കപ്പ്, സ്റ്റൗവ്, രണ്ട് മൂന്ന് പ്ലേറ്റ്, പിന്നെ ഒരു ചെറിയ ഡൈനിങ് ടേബിള്, ഒരു ചെറിയ ബെഡ്, ഒരു ചെറിയ സോഫ, പിന്നെ ഒരു ചെറിയ ബാത്റൂം, എല്ലാം ഇത്ര മതി. പിന്നെ വെറുതെ എന്തിനാ ഇത്ര അധികം സ്ഥലം? സത്യല്ലേ. ബിരിയാണിട്ടു ബിരിയാണി വേണം നിനക്ക്? നല്ല നല്ല ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി കേട്ടാ, സൂക്ഷിച്ചു തന്നെയാണ് കേട്ടോ, ഇവിടെ നിന്ന് കറയ്ക്കാൻ പാടില്ല. നല്ല അടിപൊളി ആന്ധ്ര സ്റ്റൈല സൂക്ഷിച്ച് ബിരിയാണി കഴിക്കണെന്ന് വെച്ചാ താജ്മഹൽ മിട്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ താജ്മഹലില് നല്ല ഉക്രാൻ ഹൈദരാബാദി നല്ല നിറവും മണമൊക്കെ ഉള്ള ബിരിയാണി കിട്ടും. കണ്ടോ നമ്മള് ഇന്ത്യൻ ഷോപ്പിൽ പോയത് നന്നായി, കാരണം അവിടെ നമുക്ക് ബിരിയാണി പിന്നെ സ്വീറ്റ്സ് വാങ്ങിച്ചു വന്നു. നല്ല അടിപൊളി ഏരിയ കേട്ടോ, നമുക്ക് ഈ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കൂടെയൊക്കെ ഒന്ന് കാണാം. ഈ ഒരു വീട് കണ്ടോ, ഇത് പാരപ്പറ്റോ അങ്ങനെ ഒന്നുമില്ല, ഒരു സൺഷെയ്ഡ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബോക്സ് പോലെ ഉണ്ട് കണ്ടോ. ഒരു ഇത് ഇങ്ങനത്തെ തരം വീടുകളെ മാച്ച് ബോക്സ് ഹൗസസ് എന്ന് പറയാ, ചെറിയത് കണ്ടോ. മറ്റേതിനാണെങ്കിൽ ഒരു ഷെയ്ഡ് ഉണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അടുത്ത് തന്നെ ഓസ്ട്രിച്ച് ഉണ്ട് ഇവരുടെ ഫാമിൽ തന്നെ, നമുക്ക് അതിനെ പോയിട്ട് കണ്ടിട്ട് വരാം. അത് ഇത്ര നേരം ഇരിക്കായിരുന്നു, നമുക്ക് എണീറ്റപ്പോ നമുക്ക് പോയി കാണാതെ അങ്ങോട്ട് പോവാണല്ലോ. ഇവിടെ വേറെ വന്നിട്ട് ആൾക്കാരാണെന്നുണ്ട്, അവരെല്ലാം വലിയ പട്ടികളുണ്ട്, അത് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. പോയാ ഇവിടെ കൊറേ ഡോഗികളുണ്ട്, പെട്ടെന്ന് നമ്മുടെ നേരെ ഓടി വന്നപ്പോ ഞാൻ പേടിച്ചു. ചിക്കൻ റൈറ്റ്? So this is from the farm. Yes, this one is from the farm there. Oh, and this chicken, are you going to cook it? Yeah, we're going to cook it. ഒരു കോഴിക്കറിയും സ്പിനാച്ചും തോരനുണ്ടാകും. ഇവരുടെ ഈ ഒരു ഫാമിൽ തന്നെ ഇവർക്ക് ക്വാഡ് ബൈക്ക് ഉണ്ട് കേട്ടോ, അപ്പൊ നമ്മള് ക്വാഡ് ബൈക്കിംഗ് ചെയ്യാന്ന് വിചാരിക്കാം. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. ഈ ഫാമിൽ തന്നെ ക്വാഡ് ബൈക്ക് ഉണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവരുടെ തന്നെ റെന്റിന് എടുത്തിട്ട് ഈ സാധനം വെച്ച് ഓടിക്കാൻ പോവാം. അപ്പൊ നമ്മള് പറഞ്ഞു നമുക്ക് വേണം എന്നുള്ളത്, അപ്പൊ നമുക്കിപ്പോ ക്വാഡ് ബൈക്കിങ്ങിന് പോവാം. ദുബായിൽ വെച്ചിട്ടാട്ടാ ക്വാഡ് ബൈക്കിങ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഇപ്പൊ ഇവിടെ ഉണ്ട്, പക്ഷെ ഇവര് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടം എനിക്ക് പേടിയാവുന്നു, വലിയ കാര്യത്തില് ക്വാഡ് ബൈക്കിങ് ഒക്കെ ചെയ്യണമെന്ന് പറയുകയും ചെയ്ത്. നമ്മുടെ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ട കുതിരകളത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്.